സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സഭയുടെ നാല് കടമകളെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ലൈത്തൂർഗിയ, ദൈവാരാധന അഥവാ സേവനം, ദിയാക്കോണിയ ശുശ്രൂഷ, മർത്തൂരിയ വിശ്വാസ സാക്ഷ്യം, കെരിഗ്മ പ്രഘോഷണം. ഇതിനെ ചേർത്ത് നിർത്തുന്നതും ഇതിൻ്റെ പര്യവസാനവും ക്രിസ്തീയ ഐക്യം തന്നെയാണ്, കൊയിനോണിയ. ദൈവം നമ്മളിലും നാം ദൈവത്തിലും നമ്മൾ തമ്മിൽ തമ്മിലും ഐക്യപ്പെടുന്നു, പരിശുദ്ധ തൃത്വത്തിൻ്റെ ആന്തരിക ജീവിതം പോലെ. അതിനാൽ ആ ഐക്യപൂർണമായ ജീവിതത്തിൻ്റെ കറതീർന്ന ബാഹ്യപ്രകടനങ്ങളായിരിക്കണം ഇഹലോകത്തിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങൾ. ഉദാഹരണം, സഹോദരരോട് ഐക്യപ്പെടാതെ അവനെ ചേർത്ത് നിർത്താതെ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ അസാധ്യമാണ്. ഇന്ന് സുവിശേഷം മത്തായി 18 സഭയിലെ ഈ ഐക്യത്തെയും പരസ്പര പൂരകമായ ജീവിതത്തെയും പഠിപ്പിക്കുന്ന ഒന്നാണ്. ചെറിയവ, ലിറ്റിൽ വൺസ്, ചേർന്നതാണ് സഭ. സഭയിൽ വലിയവരും അധികായന്മാരുമില്ല. ഈ അരൂപി എല്ലാവരും എല്ലായ്പ്പോഴും കാത്തുപാലിക്കണം. അതിനാൽ എളിയവരും ചെറിയവരുമായ നമ്മളെല്ലാം പരസ്പരം പാലിക്കാനും ഇടയന്മാരെപ്പോലെ നയിക്കാനും തെറ്റുതിരുത്താനും പൊറുക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷമയും പാപപ്രതിയും സഭയുടെ മുഖമുദ്ര തന്നെയാണ്. കൗദാശിക പാപമോചനത്തിൻ്റെ അധികാരം നൽകുന്ന വേളയിൽ മത്തായി 16:13 മുതൽ നാം കേൾക്കുന്ന സഭ, എക്ലേസ്യ എന്ന വാക്ക് പിന്നെ ഈ സുവിശേഷത്തിൽ ഈ 18-ാം അധ്യായത്തിലാണ് വരുന്നത്. അവിടെയാകട്ടെ പരസ്പര ക്ഷമയുടെ പാഠങ്ങളുമാണ്. കൗദാശികമായ പാപമോചനം ദൈവത്തിന് നമ്മോടുള്ള കാരുണ്യത്തെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പരസ്പര ക്ഷമ നാം ദൈവത്തെപ്പോലെ സഹജരോട് ക്ഷമിക്കുന്നു എന്നതിൻ്റെ ഒരു പാഠമാണ്. നിന്റെ സഹോദരരിൽ ആരെങ്കിലും നിന്നോട് തെറ്റ് ചെയ്താൽ, സഹോദരർ അഡൽഫോയ്, ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ നമ്മുടെ കാരുണ്യം തേടുന്നവരെല്ലാം നമ്മുടെ സഹോദരന്മാരാണ്. അവിടെ ഹൃദയവും കരവും മലർക്കി തുറക്കാനാണ് ക്രിസ്തുപാഠവും ക്രിസ്തുപാകവും. മത്തായി 18:15-20 വരെ ഇന്ന് നാഥൻ പറയുന്നു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന്. സങ്കീർത്തനം 133 സഹർഷമേറ്റുപാടുന്ന സഹോദരരുടെ ഐക്യം. ദൈവാനുഗ്രഹത്തിൻ്റെ മഞ്ഞുമാരി പെയ്യുന്ന ദിവ്യവേദിക. രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് ഒരേ മനസ്സോടെ വരിക എന്നത് പ്രായോഗികമായി അത്ര എളുപ്പമല്ല. 1 കൊരിന്ത്യസ് 13 പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ സകല പയറ്റും അതിനുവേണ്ടി വരും. ആ അഭ്യാസം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നാം സത്യത്തിൽ ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി മാറും. നമ്മുടെ ഇടയിലുള്ള ദൈവത്തെ എളുപ്പം കണ്ടെത്താനാകുകയും ചെയ്യും. വിശുദ്ധ ജോൺ ബർക്കമാൻസ് എന്ന ഈശോസഭാ സന്യാസി പറയുമായിരുന്നു, വീത കൊമ്മൂണിസ് എസ് മേയ മാക്സിമ പെനിത്തൻസിയ എന്ന്. എൻ്റെ സന്യാസ സമൂഹത്തിലെ ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ പരീക്ഷണമെന്ന്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മോൺഫോർട്ട് സന്യാസ സഭയിലെ ഫ്രഞ്ച് പ്രൊവിൻഷ്യലായിരുന്ന ഫാദർ ഒലീവിയ മേയർ ഒരു റുവാണ്ടൻ അഭയാർത്ഥിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇമ്മാനുവൽ അബിയോസംഗ എന്ന ഈ അഭയാർത്ഥി ഒരു പള്ളിക്ക് തീയിട്ടതിന് ജുഡീഷ്യൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നയാളാണ്. അയാൾക്ക് ഈ കൊല്ലപ്പെട്ട ആശ്രമാധികാരിയാണ് അഭയം നൽകിയത് കേസ് തീരുവോളം. ആദിത്യ മര്യാദയുടെയും ഉപവിയുടെയും രക്തസാക്ഷി, മാറ്റർ ഓഫ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഫാദർ ഒലീവിയറിനെ ലോകം ഇന്ന് ഓർക്കുകയാണ്. ആ വൈദികൻ കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ചിരുന്നു, നമുക്ക് സാഹോദര്യത്തിൻ്റെ മേശവട്ടങ്ങളിൽ ഇരുന്ന് പങ്കുചേരാൻ ധൈര്യമുള്ളവരാകാം. ഏറ്റവും ദരിദ്രനോടും തഴയപ്പെട്ടവനോടും സമൂഹത്തിലെ തിരസ്കൃതനോടും മേശ പങ്കിടാൻ ധൈര്യം കാണിക്കുന്നവരാകാം. അദ്ദേഹം വാചകങ്ങളാൽ പഠിപ്പിച്ചത് സ്വജീവനാൽ മുദ്രണം ചെയ്തു. പ്രശസ്ത ക്രൊയേഷ്യൻ ദൈവശാസ്ത്രജ്ഞനായ മിറോസ്ലാവ് വോൾഫ് ആലിംഗനത്തിൻ്റെ ഗാഢാനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപരനെ അന്യനായിട്ടും ശത്രുവായിട്ടും കണ്ട് തഴയാനും തകർക്കാനും നമുക്ക് എളുപ്പമാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് പോലെ. ആലിംഗനമാകട്ടെ ഇതിൻ്റെ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അത് അപരനെ ചേർത്ത് നിർത്തുന്നു. അതേസമയം നമുക്ക് ആ അപരനെ പൂർണ്ണമായി അറിയില്ല താനും. അവൻ എന്നും ഒരു പ്രഹേളിക, നിഗൂഢത, മിസ്റ്ററി ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ പേരും ഊരും മനസ്സിലിരിപ്പും കുടുംബചരിത്രവും തഴക്കദോഷങ്ങളും വരെ വായിച്ച് ആളെ കളം വരച്ച് ഇരുത്താൻ കഴിവുള്ള നമുക്ക് ഇതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാകണം. നമ്മുടെ ധാരണകൾക്കും കാഴ്ചപ്പാടുകൾക്കും വഴങ്ങാത്ത, പിടിതരാത്ത അപരൻ. പക്ഷേ അവനെ നാം ഗാഢമായി ആലിംഗനം ചെയ്യുക തന്നെ ചെയ്യും, ഒരു ദിവ്യ മഹാരഹസ്യം പോലെ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ക്രിസ്താനുകരണത്തിൻ്റെ വഴിയിൽ രണ്ട് കൂട്ടരെ ക്രിസ്തു തന്നെയായി പ്രത്യേകം ചേർത്ത് നിർത്തിയിട്ടുണ്ട്. തൻ്റെ അറപ്പും മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട്
ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് വിശുദ്ധൻ വിശേഷിപ്പിച്ച കുഷ്ഠരോഗികൾ, ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് എന്ന് അദ്ദേഹം വിളിച്ച ദരിദ്ര ക്ലാര സന്യാസിനികളെയും. ഇന്ന് അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ തിരുനാളാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആരാമത്തിലെ കൊച്ചു ചെടിയെന്നാണ് അവൾ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്, പ്ലാന്തിച്ചെല്ല. ഇന്ന് സുവിശേഷം ചെറിയവരെ പ്രതിയുള്ള കരുതലും സേവനവും ക്ഷമയുമാണല്ലോ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെയും ക്രിസ്തുനാഥൻ്റെയും അമ്മഭാവത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണവ. ആത്മത്യാഗവും ദീർഘക്ഷമയും ഇഴചേരുന്ന സ്നേഹം, കാരുണ്യവും പോറ്റലുമാണത്. സിസ്റ്റേഴ്സിയൻ സന്യാസ പാരമ്പര്യത്തിലെ വിശുദ്ധർ, ഏറെ പ്രത്യേകിച്ച് ആശ്രമശ്രേഷ്ഠന്മാരും സന്യാസ ഗുരുക്കന്മാരുമായിരുന്നവർ, ഉദാഹരണത്തിന് വിശുദ്ധ ബെർണാർഡ്, ഈ ആധ്യാത്മികത അവലംബിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ മാതൃഭാവം, സഹചരിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക എന്ന ചുമതല നിർവഹിച്ചവരാണ് അവർ. അതിനാൽ ക്രിസ്തുവിന് വേണ്ടി ഈറ്റുനോവെടുക്കുന്ന അമ്മമാരെ പോലെയായി അവർ. സഭയുടെ ആന്തരിക ഭാവം തന്നെ ഇതാണ്. രണ്ട് പ്രധാന ദൈവിക സത്യങ്ങളാണ് ഇതിന് ആധാരമായി നാം കണക്കാക്കേണ്ടത്. ഒന്നാമതായി, നാം ദൈവച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നത്. രണ്ടാമത്തേതാകട്ടെ, നാം ക്രിസ്തു വഴി ദൈവികതയിൽ വേർപിരിയാനാവാത്ത വിധം ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടും. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ സന്യാസ സഹോദരി ജീവിതത്തിൽ ഈ ഒരു മാതൃഭാവം അവലംബിച്ചിരുന്നു. സഹോദരി ജീവിതം, ഫ്രറ്റേണിറ്റി എന്നത് വ്യക്തിപരമായ സ്വയം പര്യാപ്തതയെ വെല്ലുന്ന ഒന്നായി മാറുന്നു. ഇന്നലെ 2 കൊരിന്ത്യർ 9 നാം ശ്രദ്ധിച്ചിരുന്നല്ലോ, ഈ ഒരു സ്വയം പര്യാപ്തത ഔട്ടാർക്കേയ നമ്മുടെ സമ്പന്നതയിൽ നിന്നല്ല, ദൈവിക ദാനത്തിൽ നിന്നാണ് വരേണ്ടത്. ആ ദാനമാകട്ടെ അപരൻ്റെ വിശ്വാസശീലവും കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മിൽ വർധമാനമാകുന്നത്. അപരൻ, അല്ലോട്രിയോസ് എന്ന വാക്കിനാൽ ശ്ലീഹ ഇത് കുറിച്ചിരുന്നു 2 കൊരിന്ത്യർ 5 നാം നേരത്തെ കണ്ടതുപോലെ. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നിയമവും ആധ്യാത്മികതയും പഠിപ്പിക്കുന്നത് ഒരുവൻ സ്വസഹോദരനെ കൂടാതെ സ്വതന്ത്രനാകാൻ പാടില്ല എന്നതാണ്. പരസ്പരാശ്രയത്വം കൂടാതെ ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതം പരിപൂർണമാകില്ല. ഇന്ന് സുവിശേഷം പറയുന്ന ആ 2-3 പേർ തന്നെ. അതിനാൽ സഹോദരനെ സ്നേഹിക്കുക, അവനായി കരുതി വയ്ക്കുക എന്നതാണ് ആത്മാവിൽ പുതുജീവിതമുദ്ര എന്ന് ഫ്രാൻസിസ് പഠിപ്പിച്ചു. ദിവ്യനാഥനെപ്പോലെ നിസ്വരായവർ, പരമദരിദ്രരായവർക്ക് മാത്രമേ ഈ പരമപരിശുദ്ധ വിനിമയം, സാക്രും കൊമ്മേർച്ചയും സാധ്യമാകൂ എന്ന് ഫ്രാൻസിസ് ഉദ്ബോധിപ്പിച്ചു. അതൊരു ആന്തരിക പരിവർത്തനത്തിൻ്റെ ജീവിതശൈലി കൂടിയാണ്, ലൈഫ് ഓഫ് കൺവേർഷൻ. ഇന്ന് മത്തായി 18 എളിമയോടെ ഈ ജീവിത പരിവർത്തനം സാധ്യമാക്കാൻ നമ്മെ ക്ഷണിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. വിശുദ്ധ ക്ലാര ഈ പാഠശാലയിലാണ് ദരിദ്രനും ക്രൂശിതനുമായ നാഥനെ കണ്ടെത്തിയത്, അവനുമായി പ്രണയത്തിലായത്. ദരിദ്ര ക്രിസ്തുവിൻ്റെ ക്രൂശിനെ അവൾ നിത്യതയുടെ ദർപ്പണമെന്ന് വിളിച്ചു, മിറർ ഓഫ് ഇറ്റേണിറ്റി. നേരത്തെ മിറോസ്ലാവ് വൂൾഫ് നിരീക്ഷിച്ച ആലിംഗനത്തിൻ്റെ അനുഭവമാണ് ക്ലാരയുടെ ജീവിതവും. അവൾ കണ്ണിറയെ കണ്ട് ധ്യാനിച്ച നാഥനെ അവൾ വാരിപ്പുണർന്നു. ഇത് വളരെ പ്രയാസമേറിയ ഒരു ദൈവാനുഭവമാണ്. ഒറ്റ നോട്ടത്തിലോ അഭൗമ ദർശനത്തിലോ വിളങ്ങുന്ന ദൈവിക ശോഭ, ഇമ്മീഡിയറ്റ് ബയാറ്റിഫിക് വിഷൻ പോലെയല്ല ഇത്. ഓരോ നിമിഷവും താൻ ആലിംഗനം ചെയ്തിരിക്കുന്ന ക്രൂശിതൻ ദൈവം തന്നെയാണെന്ന് അവൾ വിശ്വാസത്തിൽ തിരിച്ചറിയേണ്ടി വരുന്നു. ക്രൂശിതനിൽ നിന്ന് പടിപടിയായി മറനീക്കി വരുന്ന മഹത്വമണിഞ്ഞ ദൈവത്തെ കാണേണ്ടി വരുന്നു. അതിൻ്റെ മറുപാതി എന്നോണം സഹോദരരെ അവരുടെ കുറവുകളോടുകൂടെ പുണരേണ്ടി വരുന്നു. പക്ഷേ ആലിംഗനം അവരുടെ ഹൃദയത്തെയും കരങ്ങളെയും മലർക്കെ തുറക്കുകയാണ്. ധ്യാനത്തിൻ്റെയും സേവനത്തിൻ്റെയും പാതയിൽ അവൾക്ക് ദിവ്യനാഥനോട് അഗാധമായ പ്രണയമാണ്, സ്പൗസൽ ലവ്. എല്ലാ മനുഷ്യാത്മാക്കളും ദിവ്യനാഥൻ്റെ പ്രാണപ്രേയസികളാണ്, സ്പൗസസ്. അതിനാൽ തൻ്റെ ദിവ്യനാഥനെ ആലിംഗനം ചെയ്തു ചുംബിക്കാൻ അവൾ പരമദാരിദ്ര്യം എന്ന ആനുകൂല്യം തൻ്റെ സന്യാസസഭയ്ക്കായി പിടിച്ചുവാങ്ങി. ദരിദ്രരായി ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ എടുത്തുമാറ്റാൻ ആർക്കും സാധിക്കുകയില്ല. പ്രിവിലേജിയം പൗപ്പർത്താത്തസ്, ദാരിദ്ര്യത്തിൻ്റെ ആനുകൂല്യം എന്ന കാനോനിക ചട്ടം. കണ്ടുമുട്ടുന്ന ആരെയും എന്തിനേയും ദിവ്യനാഥൻ്റെ അതേ ഹൃദയവിശാലതയോടെ കാണാനും സ്വീകരിക്കാനും അവൾക്ക് സാധിക്കുന്നു. ഇന്ന് നിയമാവർത്തനം 34, മോശയുടെ മരണം. അവൻ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുകയില്ല, പക്ഷേ അവന് ദൈവത്തെ തന്നെ സ്വന്തമായി ലഭിക്കുന്നു. ദൈവത്തെ മുഖത്തോട് മുഖം കണ്ട അതുല്യനായ പ്രവാചകനാണ് മോശ. അതിനാൽ അവൻ ദൈവത്തിൻ്റെ ചുണ്ടിൽ മരിച്ചു എന്നാണ് തിരുവചനം അക്ഷരാർത്ഥത്തിൽ പറയുന്നത്, നിയമാവർത്തനം 34:5 അൽഫേ. ദൈവം അവനെ ചുംബിച്ചെടുത്തു എന്ന്, തൻ്റെ വചനത്താൽ അവനെ വാരിപ്പൊതിഞ്ഞെടുത്തു എന്നും. ഇന്ന് സങ്കീർത്തനം 66:1 പറയുന്നുണ്ട് നമ്മുടെ ചുണ്ടിൽ അൽഫേ വിരിയുന്ന സ്തുതികളെക്കുറിച്ച്. അത് ഉയർപ്പിൻ്റെ അനസ്റ്റാസിയോസ് സങ്കീർത്തനമാണത്രേ. നാം അപരരും തിരസ്കൃതരും പരദേശികളുമായിരുന്നപ്പോൾ ദൈവം നമ്മെ അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ പുകൾ.
മരണത്തിൽ നിന്ന് തൻ്റെ പുത്രനോടൊപ്പം നമ്മെ ഉയർപ്പിച്ചതിൻ്റെ പൊരുൾ. അതിനാൽ നമ്മുടെ ചുണ്ടിൽ നൃത്തം വയ്ക്കുന്ന സ്തുതികളെ ദൈവം തൻ്റെ ചുണ്ടിനാൽ ചുംബിച്ചെടുക്കുന്നു. വിശുദ്ധ ക്ലാരയ്ക്ക് ക്രിസ്തുവിനോടുള്ള ഈ അഗാധ പ്രണയം അവളെ ക്രിസ്തുനാഥനെ പോലെ തന്നെയാക്കുന്നു. പരമദാരിദ്ര്യത്തിലും കിടയറ്റ സ്നേഹത്തിലും ക്രിസ്തുവനുകരണം കേവലം ബാഹ്യാനുകരണം, മിമിക്രിയല്ല, രൂപാന്തരീകരണമാണ്, ട്രാൻസ്ഫോർമേഷൻ. അവിടെ നമ്മുടെ മുഖങ്ങൾ ക്രിസ്തുവിനെ പോലെ വിളങ്ങും, അവനെ മുഖാമുഖം കണ്ടവരെ പോലെ, ചുണ്ടിൽ അവൻ്റെ നറുചുംബനമേറ്റവരെ പോലെ.